കേബിൾ ടി വി മേഖലയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇത് ആദ്യമായിട്ടുള്ള ഒരു പ്രതിസന്ധികളും പ്രശ്നങ്ങളും അല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേബിൾ ടി വി മേഖലയുടെ തുടക്കം മുതൽ തന്നെ ഈ മേഖലയിൽ ഇപ്പോൾ നമ്മൾ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്ന KICB അടക്കമുള്ള മേഖലകളിൽ നിന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ വളരെ വളരെ വലുതാണ്. പക്ഷേ ഇപ്പോൾ KICBയിൽ നിന്നും വന്നിട്ടുള്ള അടക്കമുള്ള പ്രതിസന്ധികളെ കുറിച്ച് നമ്മളിപ്പോൾ ജാഥ അടക്കമുള്ള കാര്യങ്ങളിലൂടെ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങുവാനുണ്ടായ ഒരു പ്രധാന കാരണം KICBയുടെ നിരക്ക് വർധനവാണെങ്കിലും KICB പോസ്റ്റിന്റെ നിരക്ക് വർധനവാണെങ്കിലും അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഇപ്പോഴത്തെ നിരവധി പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ മുൻകാലങ്ങളിൽ കാലഘട്ടത്തിനനുസൃതമായിട്ടോ കാലഘട്ടത്തിന് അനിവാര്യമായോ ഘട്ടങ്ങളിലോ ഉയർന്നു വന്നിട്ടുള്ള ഓരോ നിരക്ക് വർധന അടക്കമുള്ള കാര്യങ്ങളാണ് എങ്കിൽ ഇന്ന് ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന KICB അടക്കമുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ നിന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ ബോധപൂർവം സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഈ കേബിൾ ടി വി മേഖലയിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരോട് ഇത്ര കണ്ട് അവഗണന നേരിടുന്ന അവഗണനകൾ കൊടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി KICB അടക്കമുള്ള ഉദ്യോഗസ്ഥ വൃന്ദർക്ക് എന്താണ് ഇത്ര അധികം താല്പര്യം എന്നുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മൾ പൊതുജനങ്ങളിലേക്കും അല്ലെങ്കിൽ പൊതുജന മധ്യങ്ങളിലേക്കും വന്ന് ഓരോ വ്യക്തിയോടും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഈ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നതാണ്. കേബിൾ TV രംഗത്തെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരെ ഈ മേഖലയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കണം എന്ന് ശഠിക്കുന്നത് എന്തിനാണ്? കേബിൾ TV വ്യവസായത്തിന് കേരളത്തിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർ എന്ത് ദോഷമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സമൂഹത്തിന് എന്ത് ദോഷമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേബിൾ TV മേഖലയിൽ നിന്നും ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർ പൂർണ്ണമായും മാറിക്കൊണ്ട് വിദേശ സ്വദേശ കുത്തക കമ്പനികളുടെ കാൽച്ചുവട്ടിലേക്ക് ഈ വ്യവസായം എത്തിച്ചു കൊടുക്കാമെന്ന് ആർക്കാണ് വാക്കുകൊടുത്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ 10 ദിവസം നീളുന്ന ഈ ജാഥകൾ ഈ 14 ജില്ലകളിൽ നമ്മൾ പര്യടനം നടത്തി സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് ഓരോ വ്യക്തിയുടെ ഇടയിലേക്ക് നമ്മുടെ പ്രശ്നങ്ങളെ ചർച്ച ചെയ്ത് അവരെ ബോധവാന്മാരാക്കണമെന്ന് കരുതുന്നത്. കേരളത്തിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ നിലനിൽപ്പിന് പ്രശ്നമായിട്ടുള്ള ഒരു ജാഥയല്ല പ്രധാനമായും നമ്മൾ ഉന്നയിച്ചത്. കേരളത്തിലേക്ക് എത്ര വിദേശ നിക്ഷേപ അനുവാദത്തിന്റെ പരിധി കൂട്ടിയാലും കേരളത്തിലെ എത്ര വൻകിട സ്വദേശ കുത്തക കമ്പനികൾ കടന്നു വന്നാലും യാതൊരു സംശയവും വേണ്ട, COA-യ്ക്കൊപ്പമുള്ള കേബിൾ TV ഓപ്പറേറ്റർമാർ യാതൊരു പരിക്കുമില്ലാതെ ഈ വ്യവസായത്തിന്റെ അവസാനം വരെ ഇതേപോലെ സ്വതന്ത്രമായി നമ്മൾ നിലനിൽക്കും. അപ്പൊ പിന്നെ എവിടെയാണ് പ്രശ്നം? 20 വർഷമായി നമുക്കൊപ്പം നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കേബിൾ ഉപഭോക്താക്കൾക്ക് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾക്ക് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള വില ഒരുപക്ഷെ ഇന്ത്യയിലെ മൊത്ത സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വന്നാൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. അത് നമ്മൾ ഈ വ്യവസായത്തിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ള ജീവന്റെയും ജീവിതത്തിന്റെയും നല്ലൊരു ഭാഗം നമ്മൾ ഇതിനു വേണ്ടി ചെലവാക്കി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ സേവനം നമ്മുടെ അധ്വാനത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലം നമ്മൾ വീതിച്ച് നമ്മുടെ ഉപഭോക്താക്കൾക്കായി കൊടുക്കുന്നതുകൊണ്ടാണ്. ഈ സമയത്താണ് കേരളത്തിലേക്ക് കടന്നു വരുന്ന പേച്ചാനലുകളടക്കമുള്ള വിദേശ കുത്തക കമ്പനികളടക്കമുള്ളവരുടെ കണ്ണിലെ കരടായി ഈ കേബിൾ ഓപ്പറേറ്റർമാർ മാറുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരെ ഈ മേഖലയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കണം എന്നിങ്ങനെയുള്ള കമ്പനികൾ തീരുമാനിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഉപഭോക്താക്കൾക്കറിയാം, നമ്മൾ ഒഴികെ ഈ കേരളത്തിൽ നിൽക്കുന്ന ACB ആകട്ടെ, ഡെൻ ആകട്ടെ, ഇൻകേബിൾ ആകട്ടെ, അങ്ങനെയുള്ള ഡിജിറ്റൽ കമ്പനികളാകട്ടെ, അതല്ല എങ്കിൽ വീഡിയോകോണും സണ്ണും പോലെയുള്ള DTH കമ്പനികളാകട്ടെ, എങ്ങനെയാണ് ഉപഭോക്താക്കളുടെ അടുത്തേക്ക് എത്തുന്നത്? നമ്മളൊരു സാധാരണ മലയാളിയുടെ സാധാരണ വേഷം അണിഞ്ഞ് നമ്മളൊരു വീട്ടിലേക്ക് ചെന്ന് നമ്മൾ നമ്മുടെ ജോലിയിൽ വ്യാപൃതരാകുമ്പോൾ നമ്മളിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ കാണുന്നത് ഇതേപോലെയുള്ള മൾട്ടി നാഷണൽ കമ്പനികൾ ആ വീട്ടിലേക്ക് ചെല്ലുന്നത് കൈ നിറയെ സമ്മാന പൊതികളുമായിട്ടാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ വസ്ത്രങ്ങളും കൊടുക്കുന്നു, ഒരു കിച്ചണിൽ ഒരു അടുക്കളയിലേക്ക് ആവശ്യമുള്ള എല്ലാ പാത്രങ്ങളും സൗജന്യമായി കൊടുക്കുന്നു. അവന്റെ എക്സിക്യൂട്ടീവുകൾ നമ്മൾ പോകുന്നതിൽ നിന്നും വിഭിന്നമായി സഫാരി സൂട്ട് അണിഞ്ഞുകൊണ്ട് ഈ വീടുകളിലേക്ക് ചെന്ന് ഇത്രയും ഔദാര്യങ്ങൾ വാരിക്കോരി കൊടുക്കുമ്പോഴും കേരളത്തിന്റെ കേബിൾ TV സമൂഹത്തിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് അവന്റെ ഒരു കസ്റ്റമറെ പോലും പിടിച്ചു നിർത്താൻ അല്ല അവന്റെ കൂടെ കൂട്ടാൻ കഴിയാത്ത ഒരു സ്ഥിതി വരുമ്പോൾ ഈ കമ്പനികൾ, ഈ DTH കമ്പനികളും അല്ലെങ്കിൽ ഈ പറയുന്ന ACB പോലുള്ള കുത്തക കമ്പനികളും കേരളത്തിൽ വിജയിക്കാനല്ല, ഒരു നിലനിൽപ്പിന് പോലും സാധ്യതയില്ല എന്ന് തോന്നി തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ അവനവന്റെ എക്സിക്യൂട്ടീവുകളെ വെച്ച് അവന്റെ പ്രൊഫഷണലുകളെ വെച്ച് പഠിക്കാൻ തുടങ്ങി. കേരളത്തിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർക്കൊപ്പം നിൽക്കുന്ന ഉപഭോക്താക്കളെ എന്തുകൊണ്ടാണ് 1000, 10000 കണക്കിന് കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കുന്ന നമ്മുടെ കമ്പനികളിലേക്ക് അവരെ ആകർഷിക്കാൻ കഴിയാതെ വരുന്നു എന്നുള്ളത് വ്യക്തമായ ഉത്തരത്തിൽ അവരെത്തി.
Vectamaya, Padanathan, the Vasanathan, Vectamaya Utra Telavati, Kerala, the Cherada Cable TV operator Mar, Pato, Edvado Chan, the Vita TV Lekukurte, Uri Masan the Game, Bolavarin, the Paisa Medic in the Burm, Edanilakari, Matramala, Uri Pradeshatinde, Uri Nadinde, Samskarika, Samudaika, Vishangalum, Aven the Dinah in the Provatangalum, Aven the Yella of Taratula, Samukhama, Jutubartical, Worthy Picking and Amishamala, the Nabartical, Loke, Uri Saktamaya, Matia Mumai, Uri Saktamaya, Ania, Yamanapan. Ipara in the Yatra voted one of the particular company Gulkum, Yatrauda, Yangalum, South Yangalum, Varikurum, Avenue Ruba Hokta in a Kapolum, or Cerata Cable TV operator to open the Lukun, Sada and Uba Hokta in a Polum, E. Multinational Company Leko Kundu and Karyat and the Karanam, E. Company, E. Cerata Cable TV operator Marim, E. Uba Hokta, Udam, Lapia, Mayor, Bentham, and the Manslaki. Yangane and Namal Namal of Hokta, Namal Bentham. Namal Rauda Yangal Portilla, Uruba Hokta and Namal Rauda Yangal, South Yangal, Samana Portilla and Namal Lakatun, but Namalum, Ipara and Namal Prepata Hokta, Namal Bentham, Namalakuti and Akandu Kandiundu, other on a Pradesia channel, Pradesia cable TV operator, Pradesia cable TV operator, Avenda Prepata Hokta and Kortanakandu Kandi on a Pradesia channel. തങ്ങളുടെ പരാജയം എന്താണെന്ന് കേരളത്തിലെ ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാർക്കൊപ്പം മത്സരിക്കാനല്ല അവരൊന്ന് നിലയുറപ്പിക്കാൻ പോലും കഴിയില്ല എന്ന് തോന്നിയ സാഹചര്യത്തിൽ അവൻ വ്യക്തമായി പഠിച്ചതിന്റെ അവസാനം കിട്ടിയ ഉത്തരത്തിൽ അവന് മനസ്സിലായി അവന്റെ ഉപഭോക്താവ് ഈ കേബിൾ ഓപ്പറേറ്ററെ വിട്ടു വരാത്തതിനുള്ള കാരണം അവന്റെ ദൈനംദിന കാര്യങ്ങളിലും അവന്റെ നാടിന്റെ വികസനത്തിലും സാംസ്കാരികവും സാമൂഹികവുമായ വിഷയങ്ങളിലും ഒക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന അനുയായിയായി കേബിൾ ടിവി ഓപ്പറേറ്റർ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അതിന് കാരണമായി അതിനെ കൂട്ടിയിണക്കുന്നത് ഈ പ്രാദേശിക ചാനലുകളാണ് Apol Tirmanichu, Vankata Kutta, Company Tirmanichu, Onnukil, Adyam Cable Operator Angare, Poornamayi Illathakkuka, Apoornamayi Cable Operator Illathakkanamenkil, Avante Upabhoktavum, Avanum Thammulla Bandham Illathakkuka, Athinidayil Oru Kanniyayi Pravarthichukondirikkunna Pradeshika Channel, Ennum Oru Vilangathadiyanu, Athukondu Ennennaikkumayi Cable Operatorude Kayyil Ninnum, Aa Pradeshika Channel Ennennaikkumayi Illathakkuka. അതിന്റെ ആദ്യ പടിയായി ഗവൺമെന്റ് ട്രായിയുടെ മുമ്പിൽ ട്രായ് ഗവൺമെന്റിന്റെ മുന്നിലേക്ക് ഒരു നിർദ്ദേശം വെക്കുന്നു ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ ടെററിസ്റ്റുകൾ പ്രാദേശിക ചാനലുകൾ ഉപയോഗിക്കുന്നു അതുകൊണ്ട് ഇന്ത്യയിലെ മൊത്തം പ്രാദേശിക ചാനലുകളെ നിരോധിക്കുക അതല്ലല്ലോ കാരണം ഈ വരുന്ന കുത്തക കമ്പനികളുടെ പിടിച്ചുനിൽപ്പിന് എതിരായി നിൽക്കുന്ന കേബിൾ ഓപ്പറേറ്റർമാരുടെ ഏറ്റവും വലിയ ആയുധമായ പ്രാദേശിക ചാനൽ അവരിൽ നിന്ന് നഷ്ടപ്പെടുത്തിയാൽ ഇവന്റെ ഒരു വലിയ താങ്ങ് അല്ലെങ്കിൽ ഒരു വലിയ തണ്ടായി നിൽക്കുന്ന അവന്റെ ഒരു ഭാഗം നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കിയ കുത്തക കമ്പനികൾ അത് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് സംബന്ധിച്ചിട്ട് നമുക്കറിയാം ഒരു ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഭരണ സംവിധാനത്തിൽ ആരൊക്കെ മന്ത്രിയാകണം ആരൊക്കെ എപ്പോഴൊക്കെ മാറ്റണം എന്ന് തീരുമാനിക്കാൻ ഇന്ത്യയിലെ വൻകിട ബിസിനസ്സുകൾ തീരുമാനിച്ചാൽ നിഷ്പ്രയാസം സാധിക്കുമെന്ന് ഏറ്റവും അടുത്ത മാസങ്ങളിൽ ഇന്ത്യ കണ്ട ഏറ്റവും ദാരുണമായ സംഭവങ്ങളല്ലേ ബഹുമാന്യനായ എം എൽ എ ഇവിടെ പറഞ്ഞിരുന്നു നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ഒരു എം എൽ എയുടെ പോലും വികസന പ്രവർത്തനങ്ങൾ കാണിക്കുവാനോ അല്ലെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കുവാനോ അതിനെ വിമർശിക്കുവാനോ അതിനെ പ്രോത്സാഹിപ്പിക്കുവാനോ ഈ കേരളത്തിലെ ഒരു സാറ്റലൈറ്റ് ചാനലുകളും ഇപ്പോൾ സമയം കണ്ടെത്താറില്ല വളരെ വ്യക്തമായി പരിശോധിച്ചാൽ മനസ്സിലാക്കും നമ്മുടെ പ്രസംഗം കേട്ടിട്ട് കണ്ണുപടച്ച് ആരും വിശ്വസിക്കേണ്ട വളരെ വ്യക്തമായി ഓരോ ദിവസവും നമുക്ക് മനസ്സിലാവും ന്യൂസ് ചാനലുകൾ മാത്രമുള്ളവരോ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ചാനലിന്റെ കൂടെ ന്യൂസുകൾ പ്രദർശിപ്പിക്കുന്നവരിലോ വളരെ വ്യക്തമായി നിങ്ങൾ നോക്കൂ ഒരു എം എൽ എയുടെ വികസന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ എം എൽ എയുടെ തെറ്റോ ചൂണ്ടിക്കാണിക്കുവാൻ ഇവിടുത്തെ ഒരു സാറ്റലൈറ്റ് ചാനലുകൾക്ക് സമയമില്ല അതിന് ഒരു സാറ്റലൈറ്റ് ചാനലുകളുടെ ന്യൂസ് അവറിൽ ഒരു സിം യൂണിറ്റ് പോലും അവർ മാറ്റിവെക്കാറില്ല ഒരു എം എൽ എയുടെ അവസ്ഥ ഇതാണെങ്കിൽ പഞ്ചായത്ത് ആണെങ്കിലും ഗ്രാമപഞ്ചായത്ത് ആണെങ്കിലും ബ്ലോക്ക് ആണെങ്കിലും ജില്ലാ പഞ്ചായത്ത് ആണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും ഒക്കെ സ്ഥിതി ഇതൊക്കെ തന്നെയാണ് ഒരു നാടിന്റെ വികസന പ്രവർത്തനങ്ങളാണെങ്കിലും ഒരു നാടിന്റെ ആവശ്യകതയിലേക്ക് വരുന്ന വിരൽ ചൂണ്ടുന്ന പ്രശ്നങ്ങളാണെങ്കിലും ഈ പറയും പോലെയുള്ള ഒരു ജനതയെ ബാധിക്കുന്ന ഒരു വ്യക്തിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിൽ പോലും അത് എത്തിക്കേണ്ട രീതിയിൽ അതിന്റെ ശ്രദ്ധിക്കപ്പെടേണ്ട സ്ഥലങ്ങളിൽ ഭരണസിരാ കേന്ദ്രങ്ങളിൽ എത്തിച്ച് അതിന് അനുമതി മേടിച്ചു കൊടുത്ത് അതിന് പരിഹരിക്കുന്നതിന് ആവശ്യമായുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൈപ്പിടിയിലുള്ള പ്രാദേശിക ചാനലാണ് മാധ്യമധർമ്മങ്ങൾ പ്രചരിപ്പിക്കാറുണ്ട് വളരെ വ്യക്തമായ മാധ്യമധർമ്മങ്ങൾ പ്രചരിപ്പിക്കുന്ന ചാനലുകളാണ് കേരളത്തിലൊക്കെ ഉള്ളത് എന്ത് മാധ്യമധർമ്മമുള്ളത് ലോക പോലീസ് എന്ന് കരുതുന്ന ഒരു രാജ്യത്തെ പോലും കിടുകിട വിറപ്പിച്ച ഒരു ഭരണാധികാരിയെ
അവന്റെ രാജ്യത്ത് അനാവശ്യമായ അണുവായുധങ്ങൾ ഉണ്ട് എന്ന് പ്രചരിപ്പിച്ച ഒരു നാടിനെ, ഒരു രാജ്യത്തെ, ഒരു ലോകത്തെ, ലോക ജനതയെ തെറ്റിദ്ധരിപ്പിച്ച് അവസാനം ആ ഭരണാധികാരിയുടെ അവസാനത്തിലോട്ട് ഒരു അഴുക്കുചാലിൽ നിന്നും വലിച്ചിറക്കി വെടിവെച്ചു കൊന്ന് ഒരു മത്സ്യ മാർക്കറ്റിന്റെ ഫ്രീസറിൽ 4 ദിവസം തള്ളിയതിന്റെ പിന്നിലെ ബാല്യത്തിലേക്ക് നിങ്ങൾ പോയി നോക്കൂ. ഒരു മാധ്യമം പ്രചരിപ്പിച്ച അനാവശ്യമായ തെറ്റിദ്ധാരണയാണ്, ഒരു ലോക ജനതയെ തെറ്റിദ്ധരിപ്പിച്ച ഒരു മാധ്യമത്തിന്റെ വൃത്തികെട്ട കളിയുടെ ഫലമാണ് ആ ഭരണാധികാരിയുടെ അന്ത്യത്തിലേക്ക് പോയത്. ഇതാണോ മാധ്യമധർമ്മം?